ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് വ്യവച്ഛേദിച്ച് പറയാൻ കഴിയാത്ത ഒരു ആഗോള കാര്യവും ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ഹമാസ് അങ്ങ് തീരുമാനിച്ചു ഇസ്രായേലിനെ ആക്രമിക്കാം സംഘം ഉണ്ടാവുമോ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് ഹമാസ് നടത്തിയ അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആളുകളുടെ ജീവൻ വിലക്കി വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഹമാസിന്റെ ജീവൻ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ വിലയൊന്നും അവർക്കൊരു പ്രശ്നമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോസ് കോസാണ് അവരുടെ കോസ് ആണ് ആ കോസിന് വേണ്ടി അവർ ജീവൻ ജീവൻ വെടിയുന്ന പോരാട്ടത്തെ നിലവിൽ ഹമാസ് ഈ ആക്രമണം നടത്തിയില്ലായിരുന്നു എന്ന് ഞാൻ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ ഇത് പൊതുസമൂഹം അറിയാൻ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എന്തായിരുന്നു ഒരു പ്രധാന പൊതുസമൂഹം ചർച്ച ചെയ്യാനായി ഭീകരതയെ ആയുധം ഭീകരതയല്ല ഇത് നിലവിൽ അന്തർദേശീയ മാധ്യമങ്ങളുടെ ഒരു രാജ്യത്തിന്റെ നിങ്ങൾ എപ്പോഴും റോക്കറ്റിനെ കുറിച്ച് മാത്രം പറയുന്ന അവിടെ റോക്കറ്റ് പോലും ഇല്ലാതെ ബ്രെഡ് പോലും ഇല്ലാതെ മനുഷ്യൻ പട്ടാ ബ്രെഡും വെള്ളം കൊടുക്കേണ്ടതിന് പകരമാണ് ഇപ്പോൾ ആയുധ ഉപകരണങ്ങളിൽ പലതും അമേരിക്കൻ മീഡാണ് ണലുകളിലൂടെ ഹിസ്ബുളയുടെ ഭാഗത്ത് എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇറാഖിന് ഇവിടെ ഇസ്രായേലിന് കിട്ടുന്നു ഇസ്രായേൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇസ്രയേൽ ഇസ്രായേൽ ഇസ്രയേൽ രാജ്യത്തെ സത്യസരിക്കുന്നത് രാജ്യം പറഞ്ഞുകൊണ്ട് ഹമാസ് എന്ന ഭീകരസംഘടനയോട് ഐക്യപ്പെടാൻ താങ്കൾ എന്താണ് ചരിത്ര വസ്തുതകൾ എന്ന് പറയുന്നത് ആ പലസ്തീൻ ജനതയെ ഞെരുക്കുന്ന ചരിത്ര വസ്തുത നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആ സമൂഹം എങ്ങനെ പ്രതികരിക്കണമെന്ന് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല അത് ആ ജനത ചെയ്തുകൊള്ളും അതാണ് അവർ ചെയ്തത് അതിന്റെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജീവനാണല്ലോ അവർക്കൊരു പ്രശ്നമല്ലെന്നേ മനുഷ്യജീവൻ പക്ഷെ കണ്ടു നിൽക്കുന്ന നമുക്ക്